ശക്തിയിൽ വിശ്വം നനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു താവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാഴ്ത്തുന്നൊരാക്കുസ്വൈകനാദം ത്രയും സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്മസിനുള്ള ഒരുക്കത്തിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ. വലിയൊരു ഒരുക്കം നടത്തി ഓരോ പ്രാവശ്യവും ഞായറാഴ്ചകളും ദിവസങ്ങളും കടന്നു പോകുമ്പോഴും ആ ഒരുക്കങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വലിയൊരു തിരുനാൾ, വലിയൊരു ആഘോഷത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഈ കാലഘട്ടം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 1:57 മുതൽ 66 വരെയുള്ള തിരുവചനങ്ങളാണ്. സ്നാപക യോഹന്നാന്റെ ജനനത്തെപ്പറ്റിയാണ് ഈ സുവിശേഷ ഭാഗം നമ്മോട് പറഞ്ഞു തരുന്നത്. ആരാണ് സ്നാപക യോഹന്നാൻ? യേശുവിന് മുന്നോടിയായി കടന്നുവന്നവൻ, യേശുവിന് വഴിയൊരുക്കിക്കൊണ്ട് കടന്നുവന്നവൻ. ദൈവം അവനെ തെരഞ്ഞെടുത്ത് നിയോഗിച്ച് ഈ ലോകത്തിലേക്ക് അയക്കുകയാണ്. ദൈവത്തിന്റെ പുത്രൻ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ആ ദൈവപുത്രന് വഴിയൊരുക്കാൻ, ആ ദൈവപുത്രന് വീതിയൊരുക്കി മുന്നോട്ട് പോകാനുള്ള സജ്ജീകരണങ്ങൾ നടത്താൻ ദൈവം തെരഞ്ഞെടുത്ത് അയക്കുന്നത് ഈ യോഹന്നാനെയാണ്, സ്നാപക യോഹന്നാനെയാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചപ്പോൾ ആ അവതാരത്തിന് ഒരുക്കമായി ദൈവം ഈ ലോകത്തിൽ മനുഷ്യനായി പിറന്ന് അവൻ ഈ ലോകത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഒരുക്കമായി മറ്റൊരു മനുഷ്യനെ ദൈവം തെരഞ്ഞെടുത്ത് ഈ ലോകത്തിലേക്ക് അയക്കുന്നു. ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതി കൂടി ഇവിടെ വെളിപ്പെടുകയാണ്. ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വരണമെങ്കിൽ മനുഷ്യന്റെ സഹായത്തോടുകൂടിയാണ് എപ്പോഴും കടന്നു വരുന്നത് എന്നുള്ള പദ്ധതി ദൈവം വെളിപ്പെടുത്തുകയാണ്. മകനെ, മകളെ, എനിക്ക് ഈ ലോകത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നിന്റെ സഹായം ആവശ്യമുണ്ട് എന്ന് ഈ വചനഭാഗം നമ്മോട് ഓരോരുത്തരോടും പറയുന്നുണ്ട്. യോഹന്നാൻ അതിന് ഉത്തരം കൊടുത്തു, ഞാൻ തയ്യാറാണ് എന്ന്. ഞാനും നിങ്ങൾ ഓരോരുത്തരും ഈ ഉത്തരം കൊടുക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് വഴിയൊരുക്കാൻ, ദൈവത്തിന് പാതയൊരുക്കാൻ നീ തയ്യാറാണോ എന്ന് ഓരോ വ്യക്തിയോടും ദൈവം ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഉത്തരം കൊടുക്കേണ്ടത് നമ്മളാണ്. ഏതായാലും ഈ സ്നാപക യോഹന്നാന്റെ ജനനം 1-2 കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 1, ഓരോ ജനനവും ദൈവത്തിന് വിലപ്പെട്ടതാണ് എന്ന് സ്നാപക യോഹന്നാന്റെ ജനനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം ദൈവം വളരെ കൃത്യതയോടെ പദ്ധതികൾ തയ്യാറാക്കി യോഹന്നാനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സഖറിയാക്ക് ആ സന്ദേശം കൊടുക്കുന്നുണ്ട്. സഖറിയായുടെ ഭാര്യയായ എലിസബത്തിൽ യോഹന്നാൻ എന്ന പുത്രൻ ജനിക്കും എന്ന സന്ദേശം ദൈവം അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെയാണ് യോഹന്നാൻ ഇവിടെ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. ദൈവം ഓരോ ജനനത്തിലും ഇടപെടുന്നു. ദൈവം അറിഞ്ഞേ ഓരോ ജനനവും നടക്കുന്നുള്ളൂ എന്ന് ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. രണ്ടാമതായി, ഓരോ മനുഷ്യനും ദൈവത്തിന് മുന്നോടിയായി നടക്കേണ്ടവനാണ് എന്ന ചിന്ത കൂടി ഈ വചനം നമുക്ക് തരുന്നുണ്ട്. യോഹന്നാനെ ദൈവം തിരഞ്ഞെടുത്തത്
ദൈവത്തിന് വഴിയൊരുക്കാനുള്ള മനുഷ്യനായിട്ടാണെങ്കിൽ ഈ മാനവകുലത്തിലെ ഓരോ വ്യക്തിയെയും ദൈവം തെരഞ്ഞെടുത്ത് അയക്കുന്നത്, ആ ഓരോ വ്യക്തിക്കും ദൈവം ജന്മം കൊടുക്കുന്നത് ദൈവത്തിന് മുന്നോടിയാകാനാണ്. നമുക്ക് ചിന്തിച്ചു നോക്കാം. നമുക്ക് ഇന്നത്തെ വചനഭാഗത്തിലേക്ക് കടക്കാം. ലൂക്കായുടെ സുവിശേഷം 1:57 തിരുവചനം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. സഖറിയായുടെ ഭാര്യയാണ് എലിസബത്ത്. പുരോഹിത വംശത്തിൽ ജനിച്ചവനാണ് സഖറിയ. ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവദൂതൻ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടാണ് എലിസബത്ത് ഗർഭം ധരിക്കുമെന്ന്, പുത്രനെ പ്രസവിക്കുമെന്ന്, ആ കുഞ്ഞിന് യോഹന്നാൻ എന്ന് പേര് കൊടുക്കണമെന്ന് ദൈവം നിർദ്ദേശിച്ചത് ഗബ്രിയേൽ ദൂതനിലൂടെ. അങ്ങനെ സഖറിയായുടെ ഭാര്യയായ എലിസബത്ത് അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന ദൈവത്തിന്റെ വചനം നിറവേറ്റിക്കൊണ്ടാണ് ഈ വചനം എന്ന് പറയുന്നത്. എലിസബത്തിന് പ്രസവ സമയമായി അവൾ ഒരു പുത്രനെ പ്രസവിച്ചു എന്ന്. വന്ധ്യയായിരുന്നവളാണ് എലിസബത്ത്. വചനത്തിൽ നമ്മളത് കാണുന്നുണ്ട്. പ്രായം കവിഞ്ഞവളാണ് എലിസബത്ത്, സഖറിയായും എലിസബത്തും. പക്ഷേ അവർക്കാണ് ദൈവം ഒരു കുഞ്ഞിനെ കൊടുക്കുന്നത്. സമൂഹം എഴുതി തള്ളിയവരെന്ന് പറയാം. കുഞ്ഞ് ഇല്ലാത്ത ദമ്പതികളെ സമൂഹം എന്നും പുച്ഛിച്ചിരുന്നു അക്കാലഘട്ടത്തിൽ. അവർക്ക് ദൈവത്തിന്റെ ശാപമാണ് എന്ന് അന്നത്തെ സമൂഹം ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സഖറിയായെയും എലിസബത്തിനെയും അന്നത്തെ സമൂഹം ഒരുപാട് അവഹേളിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം നമുക്ക് ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യം, കരയുന്നവരുടെ പ്രാർത്ഥന എന്നും ദൈവസന്നിധിയിൽ വിലപ്പെട്ടതായി നിൽക്കും. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാണ് ഇവർ രണ്ടുപേരും. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. അതുകൊണ്ടാണല്ലോ ലൂക്കായുടെ സുവിശേഷം 1:25 തിരുവചനത്തിൽ എലിസബത്ത് ഇങ്ങനെ ഉദ്ഘോഷിക്കുന്നത്, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അവമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അവമാനം എന്നാണ് പറയുന്നത്. അത്രമാത്രം അവമാനിക്കപ്പെട്ടിട്ടുണ്ടവൾ. ആ അവമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ചു. അതുകൊണ്ട് ദൈവം എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നാണ് എലിസബത്ത് ഉദ്ഘോഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ സമൂഹത്തിലും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ടല്ലോ മക്കളില്ലാത്ത മനുഷ്യർ. അവരെന്തുമാത്രം വേദന അനുഭവിക്കുന്നുണ്ട്, ദുഃഖം അനുഭവിക്കുന്നുണ്ട് അവരുടെ ജീവിതങ്ങളിൽ. അവർക്കൊക്കെ ഒരു സമാശ്വാസത്തിന്റെ വചനം കൂടിയാണിത്. വന്ധ്യമായ ഉദരങ്ങളെ ദൈവം അനുഗ്രഹിക്കും, ദൈവത്തോട് പ്രാർത്ഥിച്ചാലെന്ന് ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദൈവത്തിന്റെ ഇടപെടലുകളാണ്. അപ്പോൾ ഈ വചനം നമുക്ക് തരുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, കരയുന്നവരുടെ പ്രാർത്ഥന ഒരിക്കലും ദൈവം അവഗണിക്കില്ല എന്നാണ്. വീണ്ടും മനുഷ്യരിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യം, എലിസബത്ത് യോഹന്നാൻ എന്ന കുഞ്ഞിനെ ഈ ലോകത്തിലേക്ക് പ്രസവിച്ചത് ദൈവത്തിന്റെ ഒരു പദ്ധതി നിറവേറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവത്തിന് മനുഷ്യരിലൂടെയാണ് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ദൈവം ഇന്ന് ഇറങ്ങി വന്ന്, നേരിട്ട് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് നമുക്കറിയാം. മനുഷ്യരിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും ഉപകരണങ്ങളാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ സഖറിയായെ, എലിസബത്തിനെ, യോഹന്നാനെ ഒക്കെ ഉപകരണങ്ങളാക്കിയതുപോലെ നമ്മെയും ദൈവം ഉപകരണങ്ങളാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യരിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. വീണ്ടും നമുക്ക് തരുന്ന സന്ദേശം, ദൈവം മനുഷ്യരിലൂടെ പ്രവർത്തിക്കുമ്പോഴും ആ മനുഷ്യരിൽ എളിയവരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു. എളിയവരായ മനുഷ്യരിലൂടെ, അവഗണിക്കപ്പെട്ട മനുഷ്യരിലൂടെ, ഒരുപക്ഷെ അവമാനം സഹിക്കുന്ന മനുഷ്യരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും പ്രതീക്ഷയുണ്ട്. ദൈവം നമ്മെ തിരഞ്ഞെടുത്താൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന വലിയ പ്രതീക്ഷ, നമ്മെയും ദൈവം തിരഞ്ഞെടുക്കും എന്ന പ്രതീക്ഷ, അതൊക്കെ ഈ വചനം നമുക്ക് തരുന്നുണ്ട്. കർത്താവ് അവളോട്
വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട് അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമാണ് ഈ സുവിശേഷ ഭാഗം. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചു എന്ന് അറിഞ്ഞ് ഒരു സമൂഹം മുഴുവൻ, ഒരു ഗ്രാമം മുഴുവൻ സന്തോഷിക്കുകയാണ്. എത്ര മനോഹരമായൊരു കാഴ്ചയാണ്! ദൈവസന്നിധിയിൽ എത്ര അനുഗ്രഹദായകമായൊരു കാഴ്ചയാണ്! മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഒരു നന്മയുണ്ടാകുമ്പോൾ, എന്റെ കൂടെയുള്ള വ്യക്തിക്ക് ഒരു നന്മയുണ്ടാകുമ്പോൾ, ആ നന്മയിൽ സന്തോഷിക്കാനാകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഒരു ഗ്രാമം മുഴുവൻ, ഒരു സമൂഹം മുഴുവൻ സന്തോഷിക്കുകയാണ്. ആർക്കും അതിൽ പ്രത്യേകിച്ച് അസൂയയില്ല, ആർക്കും അതിൽ പരിഭവമില്ല. ഒന്നിച്ചു വന്ന് സന്തോഷിക്കുന്ന ഒരു സമൂഹം. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയുള്ള സമൂഹങ്ങളെയാണ് ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കുന്നത്, മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുന്ന ഒരു സമൂഹത്തെ. എന്റെ കൂടെയുള്ള, എന്റെ കൂടെ ജോലി ചെയ്യുന്ന എന്റെ സഹപ്രവർത്തകന് നല്ലൊരു വീട് വയ്ക്കാൻ സാധിച്ചു എങ്കിൽ ഞാനതിൽ സന്തോഷിക്കണമല്ലോ. എന്റെ കൂടെ പ്രവർത്തിക്കുന്നയാളാണ്, ജോലി ചെയ്യുന്നയാളാണ്, പക്ഷെ അവന് നല്ലൊരു വീട് വയ്ക്കാൻ ദൈവം അനുഗ്രഹം കൊടുത്തു, അതിൽ ഞാൻ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, എനിക്കും അവനോടുകൂടെ സന്തോഷിക്കാം. എന്റെ അയൽക്കാരന്റെ മകന് നല്ലൊരു ജോലി കിട്ടി, എനിക്ക് സന്തോഷിക്കാമല്ലോ. ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിച്ചേക്കാം, എന്റെ മക്കള് അവരും പഠിക്കുന്നുണ്ട്, പക്ഷെ പഠനത്തിലൊന്നും വലിയ മിടുക്ക് കാണിക്കുന്നില്ല. അയൽക്കാരന്റെ മകനിതാ അവൻ പഠിച്ച് നല്ല ജോലി കിട്ടിയിരിക്കുന്നു, ഞാൻ അസൂയപ്പെടേണ്ട ആവശ്യമില്ല. എന്റെ അയൽക്കാരന്റെ മകന് നല്ല ജോലി കിട്ടിയെങ്കിൽ അത് സന്തോഷിക്കുക. ഞാൻ അതിൽ സന്തോഷിക്കുമ്പോഴാണ് എന്റെ കുടുംബത്തിന് ദൈവം അനുഗ്രഹം കൊടുക്കുന്നത്. അങ്ങനെ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ, മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കാനാകുക, അത് ദൈവികമാണ്. ഒരുപക്ഷെ മറ്റുള്ളവരുടെ ഉയർച്ചയിലും വളർച്ചയിലും നമ്മൾ അസൂയപ്പെടുമ്പോൾ അത് പൈശാചികമായ ഒന്നായിട്ട് മാറുകയാണ്. പിശാചിന്റെ മനോഭാവമാണ് എപ്പോഴും അങ്ങനെ. സ്വർഗമാക്കി നിറഞ്ഞൊരു നാടും പൊഴിയിൽ ജീവൻ പകർന്നൊരു നാടും ചെങ്കടൽ രണ്ടായി പകുത്തൊരു നാടും അന്നമായി മന്ന ഒഴിച്ചൊരു നാദം മഹിയിൽ വന്നു പിറന്നൊരു നാദം കുരിശിൽ രക്ഷയൊരുക്കിയ നാദം മരണം പോലും ഭയന്നൊരു നാദം കരുണാമാരി ചൊരിഞ്ഞൊരു നാദം പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ നാട്ടിലെ കാഴ്ചകൾ അങ്ങനെയായിരുന്നു. എല്ലാവരും ഒരു കുടുംബത്തിന് എന്തെങ്കിലും സന്തോഷമുണ്ടാകുമ്പോൾ ഒന്നിച്ചു ചേർന്ന് സന്തോഷിക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടാകുമ്പോൾ അവരോടൊത്ത് ആ സങ്കടത്തിൽ പങ്കുചേരുക, കഴിയുന്നതും സഹായിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു. പഴയ വീടുകൾ, ഗ്രാമങ്ങളിലെയൊക്കെ വീടുകൾ, അത് ഒരു വരാന്തയോടുകൂടി ഉമ്മറത്തോടുകൂടിയുള്ള തുറന്ന ഒരു വീടായിരുന്നു. ആർക്കും എപ്പോഴും കയറിച്ചല്ല. പക്ഷേ നമ്മുടെ വീടുകളുടെയൊക്കെ സ്ഥിതി ഇന്ന് മാറി. ഇന്ന് അടഞ്ഞ വീടുകളാണ്. അനുവാദത്തോട് മാത്രമേ അകത്തേക്ക് കടക്കാൻ പറ്റൂ. സാമൂഹികമായ മാറ്റങ്ങളുണ്ടായിരിക്കാം, സാമ്പത്തികമായ മാറ്റങ്ങളുണ്ടായിരിക്കാം, എന്നുമാകട്ടെ, മനുഷ്യന്റെ ചിന്തകളിൽ മാറ്റം വരുന്നു. പക്ഷേ ഈ വചനം നമുക്ക് കാണിച്ചു തരുന്നത് വീണ്ടും ഒരു മനോഹരമായൊരു സൗഹൃദത്തിലേക്കാണ്. നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയായിരിക്കണമെന്ന് വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ളവരോട് ചേർന്ന് സന്തോഷിക്കാനും അവരുടെ ദുഃഖങ്ങളിൽ പങ്കുപറ്റാനും ഒക്കെ സാധിക്കുമ്പോൾ അതാണ് അനുഗ്രഹദായകമായ ഒരു ജീവിതമായിട്ട് മാറുന്നത്. 8-ാം ദിവസം അവർ ശിശുവിന്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിന്റെ പേരനുസരിച്ച് സഖറിയ എന്ന പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു.
എട്ടാം ദിവസം പരിച്ഛേദന കർമ്മത്തിന് വരികയാണ് അവർ എന്നാണ് പറയുന്നത്. അവരെന്ന് പറയുന്നത് സഖറിയായുടെയും എലിസബത്തിന്റെയും ബന്ധുക്കളും അയൽവാസികളും ഒക്കെ തന്നെയാണ്. അവരോടൊത്ത് സന്തോഷത്തിൽ പങ്കുപറ്റിയവരുമാണ്. അവർക്ക് നന്മയുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെയാണ്. അവരെല്ലാവരും ഈ പരിച്ഛേദന കർമ്മത്തിന് വേണ്ടിയിട്ട് വരികയാണ്. യഹൂദ ആചാരം അങ്ങനെയായിരുന്നു. ആൺകുട്ടികൾ പരിച്ഛേദനത്തിന് വിധേയരാകണം എന്നായിരുന്നു. അത് ഇത്ര ദിവസത്തിനുള്ളിൽ, ഒരു കുഞ്ഞ് ജനിച്ച ഇത്ര ദിവസത്തിനുള്ളിൽ പരിച്ഛേദന കർമ്മം നടത്തണം. ഇവർ വരുന്നത് എട്ടാം ദിവസമാണ് പരിച്ഛേദന കർമ്മത്തിന് വേണ്ടി. അത് യഹൂദ നിയമം, അലംഘ്യമായ നിയമം. എല്ലാ കുഞ്ഞുങ്ങളും, ആൺകുഞ്ഞുങ്ങൾ എല്ലാവരും തന്നെ ഈ പരിച്ഛേദനത്തിന് വിധേയരാകണം എന്നുള്ളതായിരുന്നു അന്നത്തെ അവരുടെ നിയമം. നിന്റെ വീട്ടിൽ പിറന്നവനും നീ വിലയ്ക്ക് വാങ്ങിയവനും പരിച്ഛേദനം ചെയ്യപ്പെടണം. അങ്ങനെ എന്റെ ഉടമ്പടി മാംസത്തിൽ ശാശ്വതമായ ഒരു ഉടമ്പടിയായി നിൽക്കും. പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പുരുഷനെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളണം. അവൻ എന്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നതാണത്. നിന്റെ വീട്ടിൽ പിറന്നവനും നീ വിലയ്ക്ക് വാങ്ങിയവനും, അന്നത്തെ സമൂഹത്തിൽ അങ്ങനെയും ഉണ്ടായിരുന്നു, വിലയ്ക്ക് വാങ്ങുന്നവരുണ്ടായിരുന്നു. അപ്പൊ നിന്റെ വീട്ടിൽ പിറന്ന നിന്റെ മക്കൾ, അവരും അതുപോലെ തന്നെ നീ വിലയ്ക്ക് വാങ്ങിയെടുക്കുന്ന കുട്ടികളും, അവരെല്ലാം പരിച്ഛേദനം ചെയ്യപ്പെടണം. ദൈവത്തിന്റെ ആജ്ഞയാണ്. അങ്ങനെ എന്റെ ഉടമ്പടി നിന്റെ മാംസത്തിൽ ശാശ്വതമായ ഉടമ്പടിയായി നിൽക്കും. പരിച്ഛേദനം ചെയ്യപ്പെടുന്നു, രക്തത്തിലുള്ള അഭിഷേകം നടക്കുന്നു. അതുവഴിയായിട്ട് ഒരു ഉടമ്പടി, ദൈവവും ആ മനുഷ്യനുമായി ആ വ്യക്തിയുമായി നടക്കുന്ന ഒരു ഉടമ്പടിയായി ദൈവം അതിനെ കാണുകയാണ്. പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പുരുഷൻ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെടണമെന്നാണ് ദൈവം പറയുന്നത്. അപ്പൊ പരിച്ഛേദനം അത്ര കർശനമായൊരു നിയമമായിട്ട് അന്നത്തെ കാലത്ത് യഹൂദരുടെ ഇടയിൽ കരുതിയിരുന്നു. നിയമം കൃത്യമായിട്ട് പാലിക്കുന്നവരായിരുന്നു സഖറിയായുടെ കുടുംബം. അതുകൊണ്ട് തന്നെ പരിച്ഛേദനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ നടത്തുന്നു. ആ കുഞ്ഞിനെ പരിച്ഛേദനം ചെയ്യാനായിട്ട് അവർ ഒരുങ്ങുകയാണ്. ആ പരിച്ഛേദന കർമ്മം നടത്തുമ്പോഴാണ് കുഞ്ഞിന് പേര് കൊടുക്കുന്നത്. അപ്പോഴ് പിതാവിന്റെ പേരനുസരിച്ചുള്ള ആ പേര്, നാമം കൊടുക്കാനാണ് അന്ന് വന്നവരെല്ലാവരും തന്നെ തീരുമാനിക്കുന്നത്. പിതാവിന്റെ പേരനുസരിച്ച് സഖറിയ എന്ന പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു. യഹൂദരുടെ ഇടയിൽ അങ്ങനെയും ഒരു ആചാരമുണ്ടായിരുന്നു. പിതൃവഴിക്ക് ആ പിതാവിന്റെ പേര് കൊടുത്ത് ആ പേര് നിലനിർത്താനായിട്ട് അവർ ആഗ്രഹിച്ചിരുന്നു. അപ്പോഴ് പിതാവിന്റെ പേര് മക്കളിൽ ഒരാൾക്ക് കൊടുക്കുക, അതവരുടെ ഒരു ഒരു ആചാരമായിരുന്നു, രീതിയായിരുന്നു. അതുകൊണ്ടാണ് സഖറിയ എന്ന പേര് ഈ കുഞ്ഞിനും കൊടുക്കാനായിട്ട് അവർ ആലോചിച്ച് വരുന്നത്. എന്നാൽ അവന്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അങ്ങനെയൊക്കെ തീരുമാനിച്ചു. അയൽവക്കാരും ബന്ധുക്കളും ഒക്കെ തീരുമാനിച്ചു സഖറിയ എന്ന പേര് കൊടുക്കാം ഇവന് എന്ന് തീരുമാനിച്ചപ്പോൾ ആ കുഞ്ഞിന്റെ അമ്മ എലിസബത്ത് അവരോട് പറയുകയാണ്, അങ്ങനെയല്ല, അവന് സഖറിയ എന്നല്ല പേര് കൊടുക്കേണ്ടത്, അവന് കൊടുക്കേണ്ട പേര് യോഹന്നാൻ എന്നാണ്. ഒരു വഴിമാറ്റം. അതുവരെ ഉണ്ടായിരുന്ന ആചാരങ്ങളിൽ നിന്ന് ഒരു വ്യത്യസ്തമായ മാറ്റം അവിടെ കാണുകയാണ്. എലിസബത്താണ് അത് സൂചന കൊടുക്കുന്നത്. അവന്റെ പേര് യോഹന്നാൻ എന്നാണ്. പിതൃവഴിക്ക് അവന്റെ പേര് സഖറിയ എന്നിടാമെങ്കിലും അതല്ല അവനിടേണ്ടത്, യോഹന്നാൻ എന്ന പേര് കൊടുക്കണം. സഖറിയയ്ക്ക് ഈ പേര് ദൂതൻ വെളിപ്പെടുത്തി കൊടുത്തതാണ്. നമ്മൾ കാണുന്നുണ്ട് ദൂതൻ വന്ന് പറയുന്നു, സഖറിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും, നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. അപ്പോൾ സഖറിയയോട് ദൂതൻ വെളിപ്പെടുത്തിയ പേരാണ്. പക്ഷേ എലിസബത്തിന് ഈ പേര് വെളിപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുന്നില്ല. പിന്നെ എങ്ങനെ അവൾ മനസ്സിലാക്കി കാണും? ഒരുപക്ഷെ അവൾക്കും പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ദൈവം വെളിപ്പെടുത്തിയതാകാം, അല്ലെങ്കിൽ സഖറിയ അവളോട് ഏതെങ്കിലും തരത്തിൽ അത് പറഞ്ഞുകൊടുത്തിട്ടുണ്ടാകാം. സഖറിയ സംസാരശേഷി നഷ്ടപ്പെട്ടവനാണ് എന്ന് നമുക്കറിയാം. കാരണം ദൈവാലയത്തിൽ വെച്ച് ദൈവത്തിന്റെ ദർശനമുണ്ടായപ്പോൾ യോഹന്നാൻ എന്ന കുഞ്ഞ് അവർക്ക് ജനിക്കുമെന്ന് പറഞ്ഞപ്പോൾ
അതിൽ സംശയം കാണിച്ചവനാണ് സഖറിയ. സംശയിച്ച ആ നിമിഷത്തിൽ തന്നെ ദൂതൻ പറഞ്ഞു, നീ സംശയിച്ചത് കൊണ്ട് നീ മൂകനായി തുടരും കുഞ്ഞു ജനിക്കുന്നത് വരെ എന്ന്. അതുകൊണ്ട് മൂകനാണ് സഖറിയ, സംസാരിക്കാൻ പറ്റാത്തവനാണ്. പക്ഷേ ഭാര്യയോട് ഏതെങ്കിലും തരത്തിൽ സഖറിയ സൂചിപ്പിച്ചിട്ടുണ്ടാകാം. യോഹന്നാൻ എന്ന പേര് വേണമെന്ന് ഇവർ രണ്ടുപേരും പറയുന്നു. ദൈവത്തിന്റെ തിരുവചനം അങ്ങനെയാണ് ഞങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് യോഹന്നാൻ എന്ന പേര് വേണം എന്ന് അവർ ശഠിക്കുന്നത്. യോഹന്നാൻ എന്ന പേര്, ആ പേരിന്റെ അർത്ഥം ഇങ്ങനെയാണ്, യഹോവയുടെ കൃപ. യോഹന്നാൻ എന്ന വാക്ക് നമ്മൾ അതിന്റെ വിശകലനത്തിലേക്ക് പോയാൽ നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥം യഹോവയുടെ കൃപ എന്നാണ്. ശരിയായിരുന്നല്ലോ, യഹോവയുടെ കൃപയായിരുന്നു യോഹന്നാൻ. പ്രായം കഴിഞ്ഞ് നിൽക്കുന്ന സഖറിയായും എലിസബത്തും, വന്ധ്യയായി ജീവിച്ചിരുന്ന എലിസബത്ത്, അവർക്കാണ് ദൈവം ഈ കുഞ്ഞിനെ കൊടുത്തത്. തീർച്ചയായിട്ടും യഹോവയുടെ കൃപയാണ് യോഹന്നാൻ. വളരെ അർത്ഥപൂർവമായ പേരാണത്, യഹോവയുടെ കൃപ. അങ്ങനെ ആ പേര് കൊടുക്കണമെന്ന് അവർ നിർദ്ദേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ദൈവത്തിന്റെ കൃപയായി, യഹോവയുടെ കൃപയായി യോഹന്നാൻ മാറും എന്നുള്ളൊരു സൂചന വചനം നൽകുന്നുണ്ട്. അങ്ങനെയായിരുന്നു പിന്നെ യോഹന്നാന്റെ ജീവിതവും. ദൈവത്തിന്റെ അനുഗ്രഹമായി, ദൈവത്തിന് വഴിയൊരുക്കുന്നവനായി ജീവിക്കുന്നു യോഹന്നാൻ. ദൈവത്തിന്റെ കൃപ എന്ന അർത്ഥം അന്വർത്ഥമാക്കിക്കൊണ്ട് തന്നെ ജീവിക്കുന്നു യോഹന്നാൻ. വീണ്ടും ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു കാര്യം, ദൈവത്തിന്റെ വഴികൾ മനുഷ്യരുടെ വഴികളിൽ നിന്ന് വ്യത്യസ്തമാണ്. മനുഷ്യർ ചിന്തിച്ചത് എന്താണെന്ന് നോക്കുക. പിതൃവഴിക്ക് സഖറിയ എന്ന പേര് കൊടുക്കാം, പക്ഷേ ദൈവത്തിന്റെ വഴികൾ അങ്ങനെയല്ല. ദൈവം യോഹന്നാനെ പ്രത്യേകമായൊരു നിയോഗത്തിന് വേണ്ടി മാറ്റിവച്ചതാണ്. അവനെ ദൈവത്തിന് വഴിയൊരുക്കാൻ വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ അവന്റെ പേര് വ്യത്യസ്തമായിരിക്കണം, അവന്റെ ജീവിതം വ്യത്യസ്തമായിരിക്കണം എന്ന് തന്നെ ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ. ശിശുവിന് എന്ത് പേര് നൽകണം എന്ന് ചോദിച്ചുകൊണ്ട് അവന്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ചു ചോദിച്ചു. അവളോട് അവർ പറയുകയാണ്, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ല, പിന്നെ എങ്ങനെയാണ് നീ യോഹന്നാൻ എന്ന പേര് കൊടുക്കുന്നത്? അവർ ചിന്തിച്ചു, ഒരു പക്ഷേ എലിസബത്ത് കുഞ്ഞില്ലാതിരുന്നതിന്റെ ദുഃഖത്തിൽ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് മതിമറന്ന് എന്തെങ്കിലും വിളിച്ചു പറയുന്നതാണ്. അതുകൊണ്ട് അവൾ ശരിയായി ആലോചിച്ച് പറയുന്നതല്ല എന്ന് അവർ ചിന്തിച്ചു കാണും. അതുമല്ലെങ്കിൽ സമൂഹം മുഴുവൻ അതുവരെ ആക്ഷേപിച്ചിരുന്നു അവളെ, സമൂഹം മുഴുവൻ അവളെ പരിഹസിച്ചിരുന്നു, അവൾ വന്ധ്യയാണ് എന്ന്, അവൾക്ക് കുഞ്ഞുങ്ങളില്ല എന്ന് പരിഹസിച്ചിരുന്നു. അതുകൊണ്ട് ഇനി സമൂഹം പറയുന്നത് ഞാൻ കേൾക്കേണ്ട എന്ന് അവൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നും അവർ സംശയിച്ചു. അതുകൊണ്ടാണ് പിതാവിനോട് ആംഗ്യം കാണിച്ചു ചോദിക്കുന്നത്, എന്തായിരിക്കണം അവന്റെ പേര് എന്ന്. ഈ മനുഷ്യന് പറയാൻ സംസാരിക്കാൻ പറ്റില്ല, നമുക്കറിയാം. അതുകൊണ്ട് അടുത്ത വചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്, അവൻ ഒരു എഴുത്ത് പലക വരുത്തി അതിൽ എഴുതി യോഹന്നാൻ എന്നാണ് അവന്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഇതാ ദൈവത്തിന്റെ വചനം അതുപോലെ തന്നെ ഈ മനുഷ്യൻ വെളിപ്പെടുത്തുകയാണ്. അവന് പറയാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, പക്ഷെ എഴുത്തു പലക വരുത്തിക്കൊണ്ട് അതിൽ എഴുതുകയാണ് യോഹന്നാൻ എന്നാണ് അവന്റെ പേര് എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആ ഒരു വെളിപാട് ഒരു മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കാനായിട്ട് അവന് എത്രമാത്രം താല്പര്യമാണ് കാണിക്കുന്നത്. ദൈവം നമുക്ക് തരുന്ന ഓരോ വെളിപാടും നമ്മൾ മറ്റുള്ളവർക്ക് കൈമാറണം. ഈ മനുഷ്യന് ദൈവം കൊടുത്ത വെളിപാടാണത്, യോഹന്നാൻ എന്ന പേരായിരിക്കണം ആ കുഞ്ഞിന്റേതെന്ന്. അത് അവൻ കൈമാറുകയാണ്, വെളിപ്പെടുത്തുകയാണ്. ഓരോ വെളിപാടുകളും അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മളൊന്ന് ഓർക്കണം, സഖറിയായ്ക്ക് ഒരു വലിയ ശാപം പോലെ വന്നതാണ്. അവൻ മൂകനായിരുന്നു, സംസാരശേഷി നഷ്ടപ്പെട്ടു അവന്. പക്ഷേ അവന് ഈ സംസാരശേഷി നഷ്ടപ്പെട്ട ഈ കാലമൊക്കെ ദൈവത്തിന്റെ വചനത്തെ പറ്റി ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ വെളിപ്പെടുത്തൽ ഇത്രയും കാലത്തിന് ശേഷവും അവൻ നടത്തുന്നത്.
ദൈവത്തെ കുറ്റപ്പെടുത്തിയില്ല, ദൈവത്തെ പഴി പറഞ്ഞില്ല. അവന്റെ ആ അവസ്ഥയെ, സംസാര ശേഷി നഷ്ടപ്പെട്ടു പോയ ആ അവസ്ഥയെപ്പറ്റി അവൻ ദൈവത്തെ കുറ്റപ്പെടുത്താതെ ദൈവത്തിന്റെ വചനങ്ങളെ ധ്യാനിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ബുദ്ധിമുട്ടുകളുടെ സമയങ്ങളിൽ, നമ്മുടെയൊക്കെ രോഗങ്ങളുടെ സമയങ്ങളിൽ നമുക്ക് ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കാൻ, ദൈവത്തിന്റെ കാരുണ്യത്തെ അനുസ്മരിച്ച് ജീവിക്കാനായാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേടാനാകും. തൽക്ഷണം അവന്റെ വായി തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി, അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അരുളപ്പാട് വെളിപ്പെടുത്തിയ ആ നിമിഷത്തിൽ തന്നെ ഒരത്ഭുതം നടക്കുകയാണ്. ദൈവത്തിന്റെ പദ്ധതികളെ അനുസരിക്കുമ്പോൾ, അംഗീകരിക്കുമ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കിട്ടും. ദൈവത്തോട് മറുതലിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഈ മനുഷ്യൻ ദൈവത്തിന്റെ പദ്ധതികളെ അംഗീകരിച്ചതുകൊണ്ട്, ദൈവത്തിന്റെ പദ്ധതികൾക്ക് വഴിപ്പെട്ടതുകൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുകയാണ്. അതുകൊണ്ടാണ് ആ നിമിഷത്തിൽ തന്നെ സംസാരിക്കാനും ദൈവത്തെ സ്തുതിക്കാനും അവന് ഭാഗ്യം കിട്ടുന്നത്. ഇത് കണ്ടപ്പോൾ അടുത്ത വചനമാണ്, അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി, യൂദയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ അവർക്കും ഭയമുണ്ടാകുകയാണ്. കാരണം ദൈവത്തിന്റെ ഇടപെടലുകൾ കാണുമ്പോൾ ആദ്യം ഭയമുണ്ടാവും, അതിനുശേഷമാണ് ദൈവത്തിന്റെ ഇടപെടലാണെന്ന് മനസ്സിലാക്കി ഒരുപാട് സന്തോഷം പിന്നീടുണ്ടാകുന്നത്, അത് അനുഗ്രഹമായിട്ട് മാറുന്നത്. യൂദയായിലെ മലനാട്ടിലെങ്ങും ഇത് സംസാര വിഷയമാവുകയാണ്. ദൈവം ചെയ്ത കാര്യങ്ങളെപ്പറ്റി അവരെല്ലാം സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ നാട്ടിൽ മുഴുവൻ അത് ഒരു ഒരു നന്മയുടെ വാർത്തയായി പ്രചരിക്കുകയാണ്. ദൈവം ആ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങളെയെല്ലാം അവർ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇതും വളരെ അനുഗ്രഹദായകമായൊരു കാഴ്ചയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക്, നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിലേക്ക്, നമ്മുടെയൊക്കെ പട്ടണങ്ങളിലേക്ക് വീണ്ടും കടന്നു വരേണ്ട ഒരു കാര്യമാണ്. നന്മയുടെ വാക്കുകളാണ് പ്രചരിക്കപ്പെടേണ്ടത്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടല്ല, മറിച്ച് മറ്റുള്ളവർക്ക് നന്മ വരാൻ, മറ്റുള്ളവർക്ക് ഉയർച്ച വരാനുള്ള വാക്കുകളും വാർത്തകളും നമ്മുടെ നാട്ടിലും നമ്മുടെ ഇടയിലും പ്രചരിപ്പിക്കേണ്ടതുണ്ട്. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിന്റെ കരം അവനോടുകൂടി ഉണ്ടായിരുന്നു. ദൈവം തെരഞ്ഞെടുത്തവനാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ കരം എന്നും അവന്റെ മേലുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വാക്കുകളനുസരിച്ച് ജീവിച്ചാൽ എന്നും അവിടുത്തെ കരം നമ്മുടെ മേലുണ്ടാകും. മഹിയിൽ വന്നു പിറന്നൊരു നാഥം, കുരിശിൽ രക്ഷയൊരുക്കിയ നാഥം, മരണം പോലും ഭയന്നൊരു നാഥം, കരുണാമാരിച്ചൊരിഞ്ഞൊരു നാഥം, ഒഴുകി ഒഴുകി ധരയിൽ നീല നീല മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം. ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവകാ